പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ദൈവപ്രമാണങ്ങളെ കുറിച്ചുള്ള പഠനവും പരിചിന്തനങ്ങളും നമ്മൾ തുടരുകയാണ്. എട്ടാമത്തെ പ്രമാണം നമ്മൾ പഠനം ആരംഭിച്ചിരുന്നു. ആ പ്രമാണം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 20:16 വാക്യത്തിൽ, വ്യാജ സാക്ഷ്യം നൽകരുത്, വ്യാജ സാക്ഷ്യം നൽകരുത് എന്ന പ്രമാണം വളരെ ഹ്രസ്വമായി, ചുരുക്കമായി വലിയൊരു സത്യത്തെ നമ്മൾ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ പ്രമാണം പഠനവിഷയമാക്കുമ്പോൾ ദിവസേന എന്ന പോലെ പത്രത്തിൽ കാണുന്ന വാർത്തകൾ മനസ്സിലേക്ക് കടന്നു വരികയാണ്. മിക്കവാറും എല്ലാ പത്രങ്ങളിലും അന്നൊരു വാർത്തയുണ്ടായിരുന്നു, കീഴ്ക്കോടതികൾ വധശിക്ഷ വിധിച്ച കുറ്റവാളികളും തെളിയിച്ചവർക്ക് സുപ്രീംകോടതി വെറുതെ വിട്ടിരിക്കുന്നു. ഒരു സ്കൂളിൽ അധ്യാപകനും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ക്ലാസ് മുറിയിൽ കടന്നു ചെന്ന് ഭയന്ന് പേടിച്ചരണ്ടു നിന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിലിട്ട് ആ അധ്യാപകനെ അതിക്രൂരമായി വെട്ടിക്കൊന്ന കേസായിരുന്നു നാട് മുഴുവൻ നടക്കിയ ആ സംഭവം. നിരവധിയായ വിചാരണകൾക്ക് ശേഷം രണ്ട് കീഴ്ക്കോടതികൾ കുറ്റവാളികളെന്ന് കണ്ട് പ്രതികളെ വധശിക്ഷ വിധിച്ചതായിരുന്നു. പക്ഷേ പിന്നീട് സുപ്രീംകോടതി അതിൽ ഒരു പ്രതിക്ക് മാത്രം ജീവപര്യന്തമായി ഇളവ് ചെയ്ത് കൊടുക്കുകയും ബാക്കി എല്ലാ പ്രതികളെയും കുറ്റവിമുക്തരാക്കുകയും ചെയ്ത ഒരു സംഭവം വായിക്കുകയുണ്ടായി. കോടതിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല. വധം ഒരു യാഥാർത്ഥ്യമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അതിന് സാക്ഷി നിന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവൻ്റെ രക്തം തെറിച്ച് കറ വീണ ഭിത്തികളുമുണ്ട്. സാക്ഷ്യമായിട്ട് സാക്ഷ്യം പര്യാപ്തമാണ് എന്ന് കരുതിയ കീഴ്ക്കോടതികൾ കുറ്റത്തിന് ഏറ്റവും കഠിനമായ ശിക്ഷ തന്നെ നൽകണമെന്ന് തീരുമാനിച്ച് വധശിക്ഷ വിധിച്ചതുമാണ്. പക്ഷേ മേൽക്കോടതിയിൽ വന്നപ്പോൾ തെളിവുകളുടെ അഭാവത്താൽ വധശിക്ഷ ലഘൂകരിക്കുകയോ അല്ലെങ്കിൽ കുറ്റവാളികളെ കുറ്റവിമുക്തരാക്കുകയോ ചെയ്തു. ഈ ഒരു സംഭവം ഒറ്റപ്പെട്ടു നിൽക്കുന്നതല്ല എന്ന് നമുക്കറിയാം. കീഴ്ക്കോടതികൾ കുറ്റം വിധിക്കുന്നവരെ മേൽക്കോടതികൾ വെറുതെ വിടുകയും കീഴ്ക്കോടതികൾ വെറുതെ വിട്ടവരെ മേൽക്കോടതികൾ കുറ്റം വിധിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ധാരാളമായി നമ്മുടെ നാട്ടിൽ നിന്നല്ല, മിക്കവാറും എല്ലാ നാടുകളിലും സംഭവിക്കാറുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ കോടതികൾ തമ്മിൽ വിധിയുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ടാകുന്നു? നമുക്കറിയാം, കോടതിയിൽ ന്യായാധിപന്മാർ വിധി പ്രഖ്യാപിക്കുന്നത് നിലവിൽ നിൽക്കുന്ന നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ ലഭിച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റകൃത്യം നടന്നോ ഇല്ലയോ എന്ന്, ആ കുറ്റ ഉത്തരവാദിയാണോ ആരോപിക്കപ്പെടുന്ന പ്രതികൾ എന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുക. ഇവിടെ നിയമം നീതിയുക്തമായിരിക്കണം. അതോടൊപ്പം കുറ്റകൃത്യത്തെ സംബന്ധിച്ച തെളിവുകൾ കൃത്യമായി ഹാജരാവണം. സാക്ഷികളുണ്ടായിരിക്കണം സംഭവത്തിന്. അപ്പോൾ ഒരു സംഭവം നടന്നു എന്നതിനെ സാക്ഷ്യപ്പെടുത്താൻ ആളില്ല എങ്കിൽ, അല്ലെങ്കിൽ സാക്ഷികൾ പറയുന്നത് നുണയാണെന്നുണ്ടെങ്കിൽ കുറ്റകൃത്യം ശിക്ഷിക്കപ്പെടാതെ പോകും. കുറ്റകൃത്യം ശിക്ഷിക്കപ്പെടാതെ പോകുന്നതിനേക്കാളും കഠിനമാണല്ലോ കുറ്റം ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെടുന്നത്. നമ്മുടെ തടവറകളിൽ നിരന്തരമായി സന്ദർശിക്കുന്ന വ്യക്തികൾക്കറിയാം, തടവറയിൽ കഴിയുന്ന, വിധി പ്രസ്താവിക്കപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന അനേകം പേര് യഥാർത്ഥത്തിൽ കുറ്റമൊന്നും ചെയ്തിട്ടില്ലാത്തവരാണ്. കുറ്റം ചെയ്തിട്ടില്ലാത്തവർ ശിക്ഷിക്കപ്പെടുകയും കുറ്റം ചെയ്തവർ ശിക്ഷയേൽക്കാതെ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്ന അനേകം സംഭവങ്ങൾ ന്യായാസനങ്ങൾക്ക് തന്നെ കളങ്കമായി തുടരുകയാണ്. അത് വർദ്ധിച്ചു വരുന്നതായിട്ടും തോന്നും. ഈ സാഹചര്യത്തിലാണ് എട്ടാം പ്രമാണം വളരെയേറെ പ്രസക്തമായി തീരുന്നത്. നിന്റെ അയൽക്കാരനെതിരെ നീ വ്യാജ സാക്ഷ്യം നൽകരുത്. ചെയ്യാത്ത കുറ്റം ചെയ്തുവെന്ന് ആരുടെ പേരും ആരോപിക്കാൻ പാടില്ല. അത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. ഇങ്ങനെ വ്യാജ സാക്ഷ്യം നൽകാൻ പാടില്ല എന്നുള്ള നിയമം സമൂഹത്തിലെ നീതിയുടെ പാലനത്തിന്, നീതി നിലനിൽപ്പിന്, എല്ലാവരുടെയും സുരക്ഷിതത്വത്തിന് ആവശ്യമാണ്. ഇത് പ്രമാണത്തിൻ്റെ ഒരു ഭാഗം. മറികടക്കാൻ പാടില്ലാത്ത പരിധിയെയാണ് സൂചിപ്പിക്കുക. വ്യാജ സാക്ഷ്യം നൽകരുത് കോടതികളിൽ. കാരണം കോടതിയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവസാനത്തെ കച്ചിത്തുരുമെന്ന് പറയാം രക്ഷപ്പെടാനായിട്ട്. സമൂഹത്തിൽ നീതി നിഷേധിക്കപ്പെടുന്ന വ്യക്തികൾക്ക്, ശക്തനെതിരെ ബലഹീനനായ മനുഷ്യന് എവിടെ കിട്ടും നീതി? എവിടെയാണ് ഈ വ്യക്തിക്കൊരു സംരക്ഷണം ലഭിക്കുക? രാജ്യത്തെ കോടതികളാണ് നീതിന്യായം നടപ്പിലാക്കേണ്ടത്. എല്ലാവർക്കും നീതി ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം കോടതികൾക്കുണ്ട്. കോടതികളിൽ ന്യായം വിധിക്കുന്ന ന്യായാധിപന്മാരാണ് നാട്ടിൽ ന്യായം നടപ്പിലാക്കേണ്ടത്.
പക്ഷേ ന്യായാധിപന്മാർ പോലും ന്യായം നടപ്പിലാക്കാതെ വരുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ബൈബിളിൽ ധാരാളം പരാമർശങ്ങളുണ്ട്. ചിലത് നമ്മൾ കണ്ടു കഴിഞ്ഞു. സത്യം പറയുന്നവനെ ജുഗുപ്സയോടെ നോക്കുന്നവർ, സാക്ഷ്യം പറയുന്ന സാക്ഷികളെ ഭയപ്പെടുത്തി സാക്ഷ്യം പറയാതിരിക്കാൻ നിശബ്ദരാക്കുന്നവർ, കൈക്കൂലിയങ്ങൊണ്ട് കള്ളസാക്ഷ്യം പറയുന്നവർ, കിട്ടുന്ന കൈക്കൂലിയുടെ തോതനുസരിച്ച് വിധി മാറ്റിയെഴുതുന്നവർ, ഇങ്ങനെയുള്ളവരെക്കുറിച്ചൊക്കെ പ്രവാചകന്മാർ വളരെ ശക്തമായ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, താക്കീത് നൽകിയിട്ടുണ്ട്. ആ താക്കീതുകൾ ഇന്ന് ഏറെ പ്രസക്തമാണ്. കാരണം നീതി നിർവഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ സത്യം വിജയിക്കണം. ഇപ്പോൾ പ്രമാണം നൽകുന്നത് നീ വ്യാജസാക്ഷ്യം നൽകരുത് എന്നതാണെങ്കിലും അതിൻ്റെ വ്യാപ്തിയും ആഴങ്ങളും വളരെ ഏറെയുണ്ട്. സത്യത്തിനു വേണ്ടി നിലകൊള്ളുക, ഇതാണ് മുഖ്യമായിട്ട് നിൽക്കുന്നത്. സത്യമാണ് മനുഷ്യനെ സ്വതന്ത്രനാക്കുന്നത്. യേശു പറഞ്ഞല്ലോ, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ സത്യമറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യത്തിനു വേണ്ടി നിൽക്കുക, സത്യം പറയുക, സത്യം പ്രവർത്തിക്കുക, സത്യം മാത്രം പറയുക, സത്യത്തിനു വേണ്ടി ജീവൻ തന്നെ ബലി കഴിക്കാനായിട്ട് സന്നദ്ധരാവുക. സത്യത്തിന് സാക്ഷ്യം നൽകുന്നവരെക്കുറിച്ചാണ് ഇവിടെ പ്രധാനമായിട്ടും എടുത്തു കാണിക്കുക. ഇങ്ങനെ ജീവൻ പോലും ബലി കൊടുത്ത് സാക്ഷ്യം നൽകുന്നവരെയാണ് രക്തസാക്ഷികൾ എന്ന് വിളിക്കുക. പലപ്പോഴും പലരും രക്തസാക്ഷികളായി അറിയപ്പെടുന്നുണ്ട്. മറ്റുള്ളവരുടെ രക്തം ചിന്താൻ പോയി അവിടെ കൊലപ്പെടുന്നവരും രക്തസാക്ഷികൾ എന്നാണ് അറിയപ്പെടുക. രക്തസാക്ഷികൾ എന്നുള്ള പദപ്രയോഗം ക്രൈസ്തവർ ഉപയോഗിച്ചിരുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലായിരുന്നില്ല. തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ കൊടുക്കാനും സന്നദ്ധരായവരാണ്. മറ്റുള്ളവരുടെ മേൽ അക്രമം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന കൊലപാതകത്തിൻ്റെ ഇരയായിത്തീർന്നവരല്ല. സഹോദര സ്നേഹം പരമപ്രമാണമായി കരുതി ആ സ്നേഹത്തിൻ്റെ പ്രമാണമനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ, ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ, ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന കൽപ്പനയനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നേരിടുന്ന പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനാണ് ജീവൻ ബലികഴിക്കാൻ സന്നദ്ധരായവർ. അത് ജീവൻ കൊടുത്ത് സാക്ഷ്യം നൽകുന്നവരെ രക്തസാക്ഷികൾ എന്ന് വിളിക്കും. സത്യത്തിനു വേണ്ടി നിലകൊള്ളണമെന്നത് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നതാണ്. എല്ലാ മതാചാര്യന്മാരും സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവരാണ്. നമ്മുടെ നാട്ടിൽ പറയുമല്ലോ, സത്യം വധ ധർമ്മം ചര. സത്യമേ പറയാവൂ, ധർമ്മമേ പ്രവർത്തിക്കാവൂ. പക്ഷേ സത്യം പറയണമെന്നും സത്യമേ പറയാവൂ എന്നും ധർമ്മമേ പ്രവർത്തിക്കാവൂ എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന സമൂഹത്തിൽ തന്നെ അസത്യം നിലനിൽക്കുന്നുണ്ട്. സത്യത്തിന് വിരുദ്ധമായ ഒരുപാട് തെറ്റുകൾ പാപങ്ങൾ കടന്നു വരാറുമുണ്ട്. അതുകൊണ്ടാണ് വ്യാജസാക്ഷ്യം അരുത് എന്ന പ്രമാണം ഏറെ പ്രസക്തമായിത്തീരുന്നത്. എന്താണ് സത്യത്തിന് വിരുദ്ധമായി വരുന്ന പ്രവൃത്തികൾ? ഒരു സംഭവത്തിലൂടെ തുടങ്ങട്ടെ. ഇറാഖിൻ്റെ കയ്യിൽ മാരകമായ സംഹാരശേഷിയുള്ള വലിയ ആയുധങ്ങളുണ്ട്. വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറയും. സമൂഹത്തെ ഒന്നടങ്കം നശിപ്പിക്കാൻ മാത്രം ശേഷിയുള്ള വൻ നാശശേഷിയുള്ള ആയുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്നു. ആ ആയുധങ്ങൾ ഇനിയും ഡെവലപ്പ് ചെയ്യും, അത് ലോകത്തിന് മുഴുവനും അപകടത്തിന് കാരണമായി തീരും എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ജോർജ് ബുഷും ടോണി ബ്ലെയറും, രണ്ട് വലിയ ലോക നേതാക്കന്മാർ, ഇറാഖിനെതിരെ സൈനിക ഉപരോധം മാത്രമല്ല സൈനിക നടപടി തന്നെ തുടങ്ങി വെച്ചത്. പക്ഷേ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ പറഞ്ഞതൊരു വലിയ നുണയായിരുന്നുവെന്ന്. അവർ തന്നെ സമ്മതിക്കേണ്ടിയും വന്നു. തങ്ങൾക്ക് കിട്ടിയിരുന്ന ഇൻഫോർമേഷൻ ശരിയായിരുന്നില്ല അത്രേ. പക്ഷേ നുണയുടെ അടിസ്ഥാനത്തിലാണ് അവർ ആക്രമണം നടത്തിയതെങ്കിലും ആക്രമണത്തിലൂടെ ഉണ്ടായ ദുരന്തങ്ങൾ നമ്മൾ ഇന്നും അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നുണ പ്രചരിപ്പിക്കുന്നത് വഴി ഉണ്ടാകാവുന്ന വലിയ നാശങ്ങളുടെ ചെറിയ ഒരു ഉദാഹരണമാണല്ലോ ഇത്. ഇതുപോലെ നുണപ്രചരണങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. ഒരു സമൂഹത്തെ തന്നെ ഉന്മൂലനം ചെയ്യാനായിട്ട് നടത്തിയ നുണപ്രചരണങ്ങളുടെ അനുഭവങ്ങൾ ചരിത്രത്തിൽ ഉടനീളം കാണാം. ഉദാഹരണത്തിന്, നാസി ഗവൺമെൻറ് ഹിറ്റ്ലറിൻ്റെ കാലത്ത് നടത്തിയ വംശനാശ പ്രക്രിയകൾ, പ്രത്യേകിച്ചും യഹൂദർക്കെതിരെ നടത്തിയ വംശ ഉന്മൂലന പ്രസ്ഥാനങ്ങൾ, അതിന് കൊണ്ടുവന്നത് ചില വ്യാജമായ ആരോപണങ്ങളായിരുന്നു. സെമിറ്റിക് വംശജരും മുഴുവനും താഴ്ന്ന വർഗ്ഗക്കാരാണെന്നും അവർ ലോകത്തിന് തന്നെ ഭീഷണിയാണെന്നും അവർ നിലനിൽക്കുന്നിടത്തോളം കാലം ലോക ജനതകൾക്ക് സമാധാനം ഉണ്ടാവുകയില്ല എന്നുമൊക്കെ പറഞ്ഞു വരുത്തിക്കൊണ്ടാണ് യഹൂദർക്കെതിരെ ആരംഭിച്ചത്. പക്ഷേ യഹൂദർക്കെതിരെ തുടങ്ങിയ വെച്ച ആ നശീകരണ പ്രസ്ഥാനം പിന്നീട് കത്തോലിക്കർക്കെതിരെയായി, ക്രിസ്ത്യാനികൾക്ക് പൊതുവേതിരെയായി പല രീതിയിൽ അത് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം. വംശ ഉന്മൂലനം നടത്താൻ ശ്രമിക്കുന്ന പല നേതാക്കന്മാരും എടുക്കുന്നത് ഇപ്രകാരമുള്ള ഒരു വ്യാജ ആരോപണമാണ്.
ഇന്നും ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. മനുഷ്യനെതിരെ നുണ പറഞ്ഞു വരത്തി ആ മനുഷ്യനെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി, ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ തന്നെ ലോകത്തിൽ ഒറ്റപ്പെടുത്തി നശിപ്പിക്കാനുള്ള ദുരുദ്ദേശത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തിയാവും ഈ അപവാദ പ്രചരണം. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ പല രീതിയിലാവാം. ഇന്ന് ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും ക്രിസ്ത്യാനികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്രകാരമുള്ള ഒരു നുണ പ്രചരണത്തിൻ്റെ ഫലമാണ്. നമുക്കറിയാം, ക്രിസ്ത്യാനിയാക്കാൻ നിർബന്ധപൂർവം മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഓസ്ട്രേലിയൻ മിഷണറിയെ ചുട്ടുകൊന്ന കഥ മറക്കാറായിട്ടില്ല. റാണി മരിയയെ കുത്തിക്കൊന്ന കഥയും നമുക്കധികം മറക്കാറായിട്ടില്ല. എത്രയോ എത്രയോ സംഭവങ്ങൾ, ക്രിസ്ത്യാനികൾ മനഃപൂർവ്വം മറ്റുള്ളവരെ കാശുകൊടുത്തും ഭയപ്പെടുത്തിയും പ്രീതിപ്പെടുത്തിയും മതം മാറ്റുന്നു, മാമോദിസ മുക്കുന്നു എന്ന ആരോപണങ്ങൾ പലയിടത്തും കേൾക്കാറുണ്ട്. ഇത് വ്യാജ ആരോപണമാണെന്ന് അറിയാവുന്നവർ പോലും പലപ്പോഴും സംശയിച്ചു പോകുന്നു, വിശ്വസിക്കാൻ നിർബന്ധിതരായിത്തീരുന്നു. ഒരു സമൂഹത്തെ ഇപ്രകാരം കുറ്റാരോപണത്തിന് വിധേയമാക്കിയ ശേഷം നശിപ്പിക്കുക, ഉന്മൂലനം ചെയ്യുക എളുപ്പമാണ്. ഒരാശയത്തെ, ഒരു പ്രത്യയ ശാസ്ത്രത്തെ, ഒരു ജീവിതശൈലിയെ എല്ലാം ഇപ്രകാരം നുണപ്രചരണത്തിലൂടെ നേരിടുന്നത് ഒരു സാധാരണ പതിവായി മാറിയിരിക്കുന്നു. അപവാദം പറഞ്ഞു വരത്തരുത്. ഇപ്പോൾ കള്ളസാക്ഷ്യം പറയുക എന്ന് പറയുമ്പോൾ കോടതിയിൽ ചെന്ന് പറയുന്നു മാത്രമല്ല, ഒരു സമൂഹത്തിനെതിരെ പറത്തുന്ന നുണപ്രചരണങ്ങളും ഈ കൂട്ടത്തിലാകാം. വ്യക്തികളെ തേജോവധം ചെയ്യുന്നതും ഇവിടെ തന്നെ വിടും. നമ്മൾ എത്രയോ അനുഭവങ്ങൾ കണ്ടു കഴിഞ്ഞു, എത്രയോ എത്രയോ ആരോപണങ്ങൾ അനുദിനം എന്നോണം നമ്മൾ കാണുന്നു, കേൾക്കുന്നു. സത്യം അറിയാൻ കഴിയാതെ പോകുന്നു. ഏതാണ് സത്യം, ഏതാണ് നുണ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ പ്രമാണം കൂടുതൽ പ്രസക്തമായി തീരുകയാണ്. നിന്റെ സഹോദരനെതിരെ നീ വ്യാജ സാക്ഷ്യം നൽകരുത്. വ്യാജ സാക്ഷ്യം നൽകരുത്, വ്യാജമായ ആരോപണവും അരുത്. പലപ്പോഴും മതപ്രചാരകർ ഇപ്രകാരമുള്ള ആരോപണങ്ങൾ നടത്താറുണ്ട്. തങ്ങളുടെ മതമാണ് ഏറ്റവും മെച്ചപ്പെട്ടതെന്ന് കാണിക്കാൻ മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തുന്ന പ്രവണതയും ഉണ്ടാവാം. തെറ്റിനെ ശരിയായി വ്യാഖ്യാനിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ ഈ വ്യാജ പ്രചരണങ്ങളുടെ മറ്റൊന്നാണ് ഏഷണി. ഒരാൾ ചെയ്യാത്ത കുറ്റം ചെയ്തു എന്ന് പറയുക, അത് പറഞ്ഞു വരുത്തി ആ ആളെ തേജോവധം ചെയ്യുക. ഇതിനെക്കുറിച്ച് കർത്താവ് വളരെ വ്യക്തമായ പ്രമാണം നൽകിയിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ മലയിലെ പ്രസംഗത്തിൻ്റെ ഭാഗമായി യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ 21-22 വാക്യങ്ങൾ, കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. ഭോഷൻ എന്നും വിഡ്ഢി എന്നും ഒക്കെ സഹോദരനെ വിളിക്കുന്നത് അവനെ തേജോവധം ചെയ്യലാണ്, അവൻ മന്ദബുദ്ധിയാണ്, അവൻ കഴിവില്ലാത്തവനാണ്, അല്ലെങ്കിൽ അവൻ കുറ്റക്കാരനാണ്, തെറ്റ് ചെയ്തവനാണ് എന്ന് അപവാദം പറഞ്ഞു വരത്തിലാകും. അവൻ ബുദ്ധിയില്ലാത്തവൻ പറയുക മാത്രമല്ല, ഒരു വ്യക്തിയെ അടിച്ചിരുത്തുന്ന രീതിയിൽ, നശിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം ഇന്ന് രാഷ്ട്രീയ രംഗത്ത് വളരെയേറെ പ്രചാരം സിദ്ധിച്ചിട്ടുള്ള ഒന്നാണല്ലോ ഈ രീതിയിലുള്ള പ്രചരണ രീതി. ഒരു ഇലക്ഷൻ തുടങ്ങുമ്പോഴേക്കും നമുക്കറിയാം സംഭവിക്കുന്ന എന്താണ്. ഓരോ പാർട്ടിക്കാരും എതിർ പാർട്ടിയിലുള്ളവരെ തേജോവധം ചെയ്യാനുള്ള ശ്രമമായിരിക്കും. സത്യവും മിഥ്യയും കുട്ടിക്കുഴച്ച് പലപ്പോഴും എല്ലാ വചനങ്ങൾ പറഞ്ഞു പ്രചരിപ്പിച്ച് ആളുകളെ തേജോവധം ചെയ്യുക, താറടിച്ചു കാണിക്കുക, അവിശ്വസനീയനെ തീർക്കുക, മറ്റൊരാളുടെ അന്തസ്സിനും അഭിമാനത്തിനും ക്ഷതം വരുത്തുക, അവസാനം ചിലപ്പോഴൊക്കെ ആത്മഹത്യയിലേക്ക് പോലും ആ വ്യക്തിയെ നയിക്കുക, പ്രേരിപ്പിക്കുക. ഏഷണി, പരദൂഷണം, അപവാദം പറച്ചിൽ, ഇതെല്ലാം ഈ 8-ാം പ്രമാണത്തിലൂടെ വിലക്കുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളുമായിരിക്കും ഇത്. അറിയാതെ തന്നെ മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ പറയുന്ന കമൻറ്റുകൾ പോലും ആ വ്യക്തിക്ക് ദോഷകരമായി ഭവിക്കാം, ചിലപ്പോൾ വലിയ ദുരന്തങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യാം. ഇതുപോലെയാണ് മറ്റൊന്ന്, രഹസ്യം പാലിക്കാതിരിക്കുക. ഓരോ വ്യക്തിക്കുമുണ്ട് തങ്ങളുടേതായ രഹസ്യങ്ങൾ. ഓരോ വ്യക്തിയുടെയും മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലാനായിട്ട് ആർക്കും അവകാശമില്ല. പ്രഭാഷകന്റെ പുസ്തകം 27-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം ഇപ്രകാരം പറയും, രഹസ്യം പാലിക്കാത്തവന് വിശ്വസ്തത നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ സുഭാഷിതങ്ങൾ 25-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ, മറ്റൊരുവന്റെ രഹസ്യം വെളിപ്പെടുത്തരുത് എന്ന് പറയുന്നുണ്ട്.
എല്ലാ രഹസ്യങ്ങളും അറിയാൻ എല്ലാവർക്കും അവകാശമില്ല. ഓരോരുത്തർക്കും തങ്ങളുടേതായ സ്വകാര്യത കാത്തു സൂക്ഷിക്കാനുള്ള അവകാശമുണ്ട്. അത് മാനിക്കാൻ മറ്റുള്ളവർക്ക് ഉത്തരവാദിത്വമുണ്ട്. സത്യമാണെങ്കിൽ പോലും കേട്ടതെല്ലാം പറഞ്ഞു നടക്കാൻ ആർക്കും അനുവാദമില്ല. തെറ്റു ചെയ്ത വ്യക്തിയെ തേജോവധം ചെയ്യാൻ സമൂഹത്തിൽ കൊണ്ടുവരാൻ മുമ്പിൽ കൊണ്ടുവരാൻ എല്ലാവർക്കും അവകാശമില്ല. തെറ്റ് മറ്റുള്ളവർക്ക് ദോഷകരമാവുന്നില്ല എങ്കിൽ അപ്പോൾ പലപ്പോഴും രഹസ്യങ്ങൾ പരസ്യമാക്കിക്കൊണ്ടാണ് മനുഷ്യർ തേജോവധം ചെയ്യുന്നത്. ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയും. ഏതെങ്കിലും ഒരു അബദ്ധം പറ്റിയ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അബദ്ധത്തിലേക്ക് ഒരു വ്യക്തിയെ നയിച്ചതിന് ശേഷം ആ അബദ്ധം മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ വേണ്ടി നിരന്തരമായി ആ വ്യക്തിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ വിരളമല്ല നമ്മുടെ നാട്ടിലും. രഹസ്യം പാലിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട്. ഉദാഹരണത്തിന് കുമ്പസാരം കേൾക്കുന്ന വൈദികൻ, കുമ്പസാരക്കൂട്ടിൽ ഒരു വ്യക്തി ഏറ്റുപറയുന്ന പാപങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് പിന്നീട് മറ്റാരോടും പറയാൻ ഈ കുമ്പസാരം കേട്ട വ്യക്തിക്ക് അനുവാദമില്ല. അത് മാരകമായ പാപമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ദൈവത്തിന് മുമ്പിൽ ഉത്തരം പറയേണ്ട മാരകമായ പാപമാണ് ഒരാൾ കുമ്പസാരക്കൂട്ടിൽ പറയുന്ന രഹസ്യം വെളിപ്പെടുത്തുക. അത് അച്ഛന്മാർ ചെയ്യാറില്ല. വിശുദ്ധൻ നെപ്പുമുക്കിൻ്റെ ഉദാഹരണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചെക്കോസ്ലോവാക്യയിലെ രാജ്ഞിയുടെ കുമ്പസാരക്കാരൻ രാജാവിൻ്റെ ഉപദേഷ്ടാവുമായിരുന്നു വിശുദ്ധ നെപ്പുമുക്ക്. ദഹമെത്രാനായിരുന്നു. രാജാവിന് രാജ്ഞിയെക്കുറിച്ച് സംശയം. ആ രാജ്ഞിക്ക് മറ്റാരോടോ എന്തോ ബന്ധമുണ്ടോ എന്നോ രാജ്ഞി താൻ അറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ സംശയം ജനിച്ച രാജാവ് കുമ്പസാരക്കാരനായ നെപ്പുമുക്കിനെ വിളിച്ചു. രാജ്ഞി കുമ്പസാരിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടു. അത് സാധ്യമല്ല എന്ന് നെപ്പുമുക്ക്. രാജകൽപ്പന നിഷേധിച്ച വ്യക്തിയെ തടവിലാക്കി പീഡിപ്പിച്ചു. പക്ഷേ അദ്ദേഹം വഴങ്ങിയില്ല. അവസാനം അദ്ദേഹത്തെ പ്രാഗ് നഗരത്തിൽ നദിയുടെ പാലത്തിന് മുകളിൽ നിന്ന് വലിച്ചു താഴേക്കെറിയുകയായിരുന്നു. അദ്ദേഹത്തെ നദിയിൽ ഡാന്യൂബ് നദിയിൽ എറിഞ്ഞു കൊന്നു. അതുകൊണ്ടാണ് പിന്നീട് പാലങ്ങളുടെ കാവൽക്കാരനായി നെപ്പുമുക്കിനെ പ്രദർശിപ്പിക്കുന്നത്. കുമ്പസാര രഹസ്യം വെളിപ്പെടുത്താത്തതിൻ്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടുത്തിയ ഒരുപാട് വ്യക്തികളുണ്ട്. ഇന്നും അത് സംഭവിക്കാം. ഒരു ന്യായാസനത്തിനും അവകാശപ്പെടാൻ സാധിക്കില്ല, പാടില്ല കുമ്പസാര രഹസ്യം വെളിപ്പെടുത്താനായിട്ട്. അത് ദിവ്യമായ ഒരു ഉത്തരവാദിത്വമാണ്, ഒരു അവകാശമാണ്. ഒരു വ്യക്തിക്ക് തൻ്റെ ആത്മരഹസ്യങ്ങൾ മറ്റൊരു വ്യക്തിയോട് പറയാനും ആ വ്യക്തിയും പിന്നെ മറ്റാരും ഇതിൻ്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്തുകയോ ഒറ്റപ്പെടുത്തുകയോ ഒറ്റക്കൊടുക്കുകയോ ചെയ്യുകയില്ല എന്ന് ഉറപ്പ് കിട്ടാനുള്ള അവകാശം. കുമ്പസാരത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ പ്രസക്തമാണ് കൗൺസിലിങ്ങിൻ്റെ ഉദാഹരണങ്ങൾ. അത് ഒരു സ്പിരിച്വൽ കൗൺസിലിംഗ് ആവാം, ആധ്യാത്മികമായ ഉപദേശം തേടി വരുന്നതാവാം, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആയിരിക്കാം. എന്തുമാവട്ടെ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ വിശ്വസിച്ചുകൊണ്ട് പറയുന്ന വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അത് കേൾക്കുന്നവർക്കുണ്ട്. ഈ പറഞ്ഞ വ്യക്തി അനുവദിക്കാതെ ആ രഹസ്യം മറ്റാർക്കും വെളിപ്പെടുത്താനുള്ള അവകാശവുമില്ല. രഹസ്യം പാലിക്കണം, എങ്കിലല്ലേ ഒരാൾക്ക് മറ്റൊരാളെ വിശ്വസിക്കാൻ സാധിക്കൂ. ഞാനിന്ന് രഹസ്യമായി ഒരാളോട് പറയുന്ന കാര്യങ്ങളെല്ലാം നാളെ പുരമുകളിൽ വിളിച്ചു പറയാൻ തുടങ്ങും എന്ന് കേട്ടാൽ എനിക്ക് ആരെയാണ് വിശ്വസിക്കാൻ സാധിക്കുക? ഇത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലും മാതാപിതാക്കന്മാരും മക്കളും തമ്മിലും സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും പ്രസക്തമാണ് രഹസ്യം പാലിക്കാനുള്ള ഉത്തരവാദിത്വം. ഡോക്ടേഴ്സ് ഉദാഹരണത്തിന് തൻ്റെ അടുക്കൽ വരുന്ന രോഗിയുടെ രോഗവിവരങ്ങൾ മറ്റുള്ളവരോട് പറയാനായിട്ട് ഡോക്ടേഴ്സിന് അവകാശമില്ല. ലോയേഴ്സ് നിയമം ഉപദേശം നൽകുന്ന കേസ് വാദിക്കുന്ന വക്കീലുമാർ, ഇങ്ങനെയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തികൾ തങ്ങളുടേതായിട്ടുള്ള പ്രൊഫഷണൽ സീക്രറ്റ്സ് ഔദ്യോഗികമായ രഹസ്യം പാലിക്കാൻ കടപ്പെട്ടവരാണ്. അത് വിലയ്ക്ക് കൊടുത്ത് കാശ് വാങ്ങുന്നത് വലിയ ദ്രോഹമാണ്. സമൂഹത്തിൽ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങളായിത്തീരും. ഈ ഒരു സാഹചര്യത്തിലാണ് മാധ്യമങ്ങളുടെ പ്രസക്തിയും ഉണ്ടാകുന്നത്. വാർത്തകൾ അറിയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. റൈറ്റ് ടു ഇൻഫോർമേഷൻ എന്ന് പറയും. അതിന് പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അറിയാൻ അവകാശപ്പെട്ട വാർത്തകളെ സംബന്ധിച്ച് പരിധികളുണ്ട്. അതുപോലെ തന്നെ പത്രക്കാരാണെങ്കിലും ടെലിവിഷൻ ചാനലുകാരാണെങ്കിലും ഏത് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നവരാണെങ്കിലും മറ്റു വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറി ഉള്ളതെല്ലാം തുറന്നു കാണിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ചെയ്യുന്നത് ഈ എട്ടാം പ്രമാണത്തിൻ്റെ ലംഘനമാണ്. എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയേണ്ടതല്ല. അറിയാൻ അവകാശമില്ല, അറിയിക്കണം ഉള്ള കടമയുമില്ല. അപ്പോൾ ഈ ഒരു ചുറ്റുപാടിൽ സത്യം പറയണം, സത്യമേ പറയാവൂ. പക്ഷേ എല്ലാ സത്യവും എപ്പോഴും എല്ലാവരോടും പറയേണ്ടതില്ല.
സത്യം പറയണം എന്നതിൻ്റെ കൂട്ടത്തിൽ വിവേകപൂർവം സത്യം പറയാനുള്ള ഉത്തരവാദിത്വം കൂടിയുണ്ട്. എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ അറിയണമെന്ന് ശാഠ്യം പിടിക്കേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും അറിയേണ്ടതില്ല. അതേസമയം അറിയിക്കാൻ കടപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് എൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ച കാര്യങ്ങൾ, എനിക്ക് അറിയാവുന്ന എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ അത് മറ്റുള്ളവരോട് പറയണം എന്നുള്ള കടപ്പാടും എനിക്കുണ്ട്. ഇങ്ങനെ വരുമ്പോൾ സത്യം പറയണം, സത്യമേ പറയാവൂ. ചില സാഹചര്യങ്ങളിൽ സത്യം പറയാതിരിക്കുന്നത് തന്നെ തെറ്റായിത്തീരും. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 9-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയും, സുവിശേഷം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. 9-ാം അധ്യായം 16-ാമത്തെ വാക്യം, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. യേശു തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണിത്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കണം. യേശുവാണ് രക്ഷകനെന്ന്, യേശുവിലൂടെ ദൈവം തൻ്റെ രക്ഷ എല്ലാ മനുഷ്യർക്കും വെച്ച് നീട്ടുന്നുവെന്ന്, യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ കാരുണ്യം ഈ ഭൂമിയിലേക്ക് മാംസം ധരിച്ച് ഇറങ്ങി വന്നുവെന്ന് അറിയാവുന്നവൻ അറിയാവുന്നവരോട് അറിയാൻ അർഹിക്കുന്നവരെല്ലാവരോടും പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട്. സത്യം അറിയണം, സത്യം പറയണം. ഈ സത്യം പറയാതിരിക്കുന്നതും തെറ്റാവും. അതുപോലെ തന്നെ സത്യം മൂടി വയ്ക്കുന്നതും തെറ്റായെന്ന് വരാം. സത്യം പറയായിക മൂലം നിരപരാധി ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സത്യം പറഞ്ഞേ മതിയാവും. ഇങ്ങനെ ഈ പ്രമാണത്തിൻ്റെ മേഖലകൾ പല പല തലങ്ങളിലേക്ക് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം. ചുരുക്കത്തിൽ, സത്യം പറയണം, സത്യമേ പറയാവൂ, സത്യമേ ജീവിക്കാവൂ, എൻ്റെ ജീവിതത്തിലും ഉണ്ടാവണം സത്യം, സത്യത്തിനു വേണ്ടി നിലകൊള്ളുക, സത്യത്തിനു വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ സന്നദ്ധമാവുക. പക്ഷേ സത്യം ഞാൻ കാണുന്നത് മാത്രമാണ് എന്ന് ചട്ടിക്കാതിരിക്കുക. സത്യത്തിൻ്റെ പല മുഖങ്ങൾ പലരും ദർശിച്ചു എന്ന് വരാം. മതാത്മകമായ സത്യം, രാഷ്ട്രീയമായ സത്യം, സാമ്പത്തികമായ കാര്യങ്ങളിൽ പലതരത്തിലും സത്യത്തിൻ്റെ പല മുഖങ്ങളുണ്ടാവും. അതിലേതെങ്കിലും ഒരു മുഖം കണ്ട് ഇത് മാത്രമാണ് സത്യമെന്ന് ഷഠിച്ചു മറ്റുള്ളവരെയെല്ലാം ഇത് നിർബന്ധിച്ച് അംഗീകരിപ്പിക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക. സത്യം സ്വാതന്ത്ര്യം നൽകുന്നതാണ്. അതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ സത്യമറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഈ സ്വാതന്ത്ര്യമാണ് ദൈവം എല്ലാവർക്കും വെച്ച് നീട്ടുന്നത്. ഈ സ്വാതന്ത്ര്യം ഉണ്ടാവണം. ഈ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലേ പരസ്പരം വിശ്വസിക്കാൻ സാധിക്കൂ. മനുഷ്യൻ സത്യം പറയുന്നു എന്ന് വിശ്വസിക്കുന്നെങ്കിലേ സമൂഹത്തിൽ ജീവൻ തന്നെ നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും സംശയത്തോടുകൂടി ആയിരിക്കും പരസ്പരം വീക്ഷിക്കുക. എല്ലാവരും ശത്രുവിനെ പോലെ ആയിരിക്കും മറ്റുള്ളവരെ കാണുക. ഈ സാഹചര്യത്തിൽ 8-ാം പ്രമാണം നമുക്ക് ഒരിക്കൽ കൂടി ആവർത്തിച്ച് അനുസ്മരിക്കാം. നിന്റെ അയൽക്കാരനെതിരെ വ്യാജ സാക്ഷ്യം നൽകരുത്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, സത്യം തന്നെയായ അവിടുന്ന് അവിടുത്തെ പുത്രനിലൂടെ വചനത്തിലൂടെ സത്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. ആ സത്യത്തോട് ചേർന്ന് നിൽക്കണം, അവിടുത്തെ വചനത്തിൽ വസിക്കണം എങ്കിൽ സത്യം ഞങ്ങളെ സ്വതന്ത്രരാക്കും എന്നും, ആ സത്യത്തോട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ എന്നും അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സത്യം മാത്രം അന്വേഷിക്കാനും സത്യം മാത്രം ജീവിക്കാനും സത്യത്തിനു വേണ്ടി നിലകൊള്ളാനും അവിടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഒരു കാരണവശാലും തിന്മയ്ക്ക്, നുണയ്ക്ക്, അസത്യത്തിന് അധീനരായി പോകാൻ ഞങ്ങളെ അനുവദിക്കരുതേ. അസത്യം ദൈവത്തിൽ നിന്നല്ല, സാത്താനിൽ നിന്നാണെന്ന് യേശു ഞങ്ങളെ പഠിപ്പിച്ചു. അവൻ നുണയനും നുണയുടെ പിതാവുമാണ് എന്ന് പഠിപ്പിച്ചു. നുണ പ്രചരിപ്പിക്കുമ്പോൾ തങ്ങളുടെ പിതാവിൻ്റെ സ്വഭാവമനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നതെന്നും യേശു ഞങ്ങളെ പഠിപ്പിച്ചു. നുണപ്രചരണം സാത്താൻ്റെ ആയുധമാണ്. നുണ പറയുന്നവരും പ്രചരിപ്പിക്കുന്നവരും സാത്താൻ്റെ ഉപകരണങ്ങളാണ് എന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവ്, എല്ലാ തലങ്ങളിലും സത്യം മാത്രം തേടാൻ, സത്യവിരുദ്ധമായ എല്ലാ മേഖലകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ അവിടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരദൂഷണവും അപവാദവും ഒഴിവാക്കി മറ്റുള്ളവരെക്കുറിച്ച് നന്മ മാത്രം പറയാനും മറ്റുള്ളവർക്ക് നന്മ മാത്രം നേരാനും നന്മ മാത്രം കാണാനും ഞങ്ങളുടെ കണ്ണും കാതും അധരങ്ങളും അവിടെ തുറന്നു തരണമേ. സത്യത്തിൻ്റെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ സത്യത്താൽ ഞങ്ങളുടെ മുഴുവനും അഭിഷേകം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.